കൊച്ചിയിൽ നിന്ന് 3 മണിയോട് കൂടി ശിക്ഷാവിധി ഉണ്ടാകും. വിധി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് കേരളം. സർക്കാർ ലത്തീൻ സഭാ തർക്കം തുടരുന്നതിനിടെ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് വൈകിട്ട് സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. സമാധാനപരമായി മാർച്ച് നടത്താനാണ് പോലീസിന്റെ നിർദ്ദേശം. മുതലപ്പുഴയിൽ മന്ത്രിമാരെ തടഞ്ഞ സംഭവത്തിൽ ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേരയ്ക്കെതിരെ കേസെടുത്തതിന് എതിരെയാണ് പ്രതിഷേധം. മുതലപ്പുഴയിൽ സമരം ആഹ്വാനം ചെയ്തിരുന്നത് ലത്തീൻ സഭ അല്ല എന്നും KLCA എന്ന സാമുദായിക സംഘടനയാണ് എന്നും മന്ത്രി ആന്റണി രാജു കുറ്റപ്പെടുത്തി. വികാരി ജനറൽ യൂജിൻ പെരേരയ്ക്കെതിരായ കേസിൽ നിയമം നിയമത്തിന്റെ വഴിയെ പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഐശ്വര്യാനിലിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാരും ലത്തീൻ സഭയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് ലത്തീൻ സഭയുടെ നേതൃത്വത്തിലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും ഒരു മാർച്ച് നടക്കുന്നത്. ഈ മാർച്ച് പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇത് ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുനയ നീക്കങ്ങൾ നടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഈ സമരത്തെ, അതായത് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ലത്തീൻ സഭയല്ല എന്നുള്ളതാണ് ഇന്ന് മന്ത്രി ആന്റണി രാജുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു മറുപടി. KLCA എന്നത് സാമുദായിക സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വം അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് അനുകൂലികളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് അനുകൂലമായ ഒരു സമരമായി കണ്ടാൽ മതി എന്ന രീതിയിലായിരുന്നു ഇന്ന് മന്ത്രിയുടെ മറുപടി. സഭയല്ല, അതൊരു സമുദായ സംഘടനയാണ്. സമുദായ സംഘടനയും സഭയും രണ്ടാണ്. അതിന് രണ്ടിനെയും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. ഈ സമുദായ സംഘടനയുടെ തന്നെ തലപ്പത്തിരിക്കുന്നവരെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. ഈ തിരുവനന്തപുരം രൂപതയുടെ പേരിലുള്ള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ, അതാണ് KLCA. ആ KLCA എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എന്നുള്ള പേരുണ്ടെങ്കിലും അതിപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെ കേരള ലാറ്റിൻ കോൺഗ്രസ് അസോസിയേഷനായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം രൂപതയുടെ ഈ ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ വലിയതുറയിൽ കോൺഗ്രസ്സായി മത്സരിച്ച പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ഭർത്താവ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പോരിലേക്ക് കൂടി ഇത് കടക്കുകയാണ്. ഇത് ഈ ലത്തീൻ സഭയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. മറുവശത്ത് മന്ത്രിമാർ മത്സ്യത്തൊഴിലാളികളെ കാണാനായി ഈ മുതലപ്പുഴയിൽ എത്തിയപ്പോഴുണ്ടായ പ്രതിഷേധം, തുടർന്ന് അവിടെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശമൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനപ്പുറത്തേക്ക് അന്ന് അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തത് ഫാദർ യൂജിൻ പെരേരയാണെന്ന് ആരോപിച്ചുകൊണ്ട് യൂജിൻ പെരേരയ്ക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഇവർക്ക് നിലവിൽ ഈ മത്സ്യത്തൊഴിലാളികളും ലത്തീൻ സഭയും മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം മന്ത്രിമാർ മാപ്പ് പറയണം എന്നുള്ളതാണ്. ഒപ്പം മുതലപ്പുഴയിലെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ ഏതാണ്ട് 10-ൽ അപകടങ്ങൾ അവിടെ നടന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നുള്ള ആരോപണവും അവർക്കുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ലത്തീൻ സഭയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ളത്. ഐശ്വര്യാനിലെ റിപ്പോർട്ടാണ് കണ്ടത്. വിഴിഞ്ഞം തുറമുഖ സമരത്തിന് തുടക്കം കുറിച്ചതിന് സമാനമായി